ഒരിക്കൽ കൂടി വിയ്യൂർ ദേശക്കാർക്കൊപ്പം നമ്മൾ ചേരുന്നു. ശ്രീകാന്ത് ഉണ്ട് അവിടെ. ശ്രീകാന്ത്, ഇപ്പോൾ പാട്ടുരായ്ക്കൽ ദേശത്തിൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ കണ്ടു. അതിൽ അവർ ഗോൾഡൻ കളറിലൊക്കെയുള്ള പുലിയെ ഇറക്കിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സജീവമായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും സജീവമാകുമ്പോൾ ഒട്ടും കുറയ്ക്കരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടെ തന്നെ അവർ ഇറങ്ങിയിരിക്കുകയാണ്. വിയ്യൂർ ദേശം അത് സർപ്രൈസ് നേരത്തെ കാണിച്ചു തന്നിരുന്നു. ശ്രീകാന്ത്, കൂടുതലായി എന്തെങ്കിലും നമുക്ക് അതിശയമുണ്ടാക്കുന്ന കാഴ്ചകൾ ഒക്കെ ഉണ്ടോ അവിടെ നൽകാൻ? നഖങ്ങളുമൊക്കെയായി വന്നിരിക്കുന്ന പ്രത്യേക തരത്തിൽ വേഷവിധാനം അണിഞ്ഞ പുലികളെയൊക്കെ നേരത്തെ കാണിച്ചു തന്നിരുന്നു ശ്രീകാന്ത്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വിയ്യൂർ യുവജന സമാജത്തിന്റെ പുലികൾ ഈ തട്ടകത്തിൽ കളി കളിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഇത് ഈ താളമേള മേളങ്ങളുടെ അകമ്പടിയോടെ ഈ തട്ടകത്തിൽ കളി പൂർത്തിയാക്കി സ്വരാജ് റൗണ്ടിലേക്ക് ഇവ കടന്നുപോകും. ഈ നിരയിൽ അവർ ഒളിപ്പിച്ചിരിക്കുന്ന സർപ്രൈസുകൾ, നേരത്തെ നമ്മൾ അതിന്റെ ഒരു സാമ്പിൾ കാണിച്ചിരുന്നു. അതായത് യഥാർത്ഥ പുലികളുടേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പുലിനഖങ്ങൾ, കാലുകളിൽ പ്രത്യേക തരത്തിലുള്ള ആടയാഭരണങ്ങൾ, അതോടൊപ്പം വലിയ തിലങ്കകൾ, ഒപ്പം അരമണികൾ, വലിയ കിലുക്കമുള്ള അരമണികൾ, അങ്ങനെ വിവിധങ്ങളായ സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇപ്പോൾ ഈ വിയ്യൂർ യുവജന സമാജത്തിന്റെ പുലികൾ ഇറങ്ങിയിരിക്കുന്നത്. കരിമ്പുലികളുണ്ട്, പെൺപുലികളുണ്ട്, കുട്ടിപ്പുലികളുണ്ട്. ഇതിൽ പെൺപുലികളുടെ അടുത്തേക്ക് ശ്രീകാന്തിന് എത്താൻ കഴിഞ്ഞില്ലേ? ശ്രീകാന്ത് ഒരാളെ പോലും കണ്ടില്ല ഇതുവരെ. ഞാൻ നേരത്തെ ചോദിച്ചത് പെൺപുലികളെ ഒന്നും ഇതുവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. പെൺപുലികൾ ഇത്തവണ ഒട്ടേറെ ഉണ്ട്. അപ്പോ നമ്മളുടെ ഈ ക്യാമറ കണ്ണുകളിലേക്ക് അവർ പതിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പെൺപുലികളുടെ കൂട്ടത്തിൽ കുട്ടിപ്പുലികളാണ് അനുജ ഈ വിയ്യൂർ യുവജന സമാജത്തിനൊപ്പമുള്ളത്. അതിനപ്പുറത്തേക്ക് പെൺപുലികളുടെ എണ്ണം മറ്റ് ദേശങ്ങൾക്കൊപ്പം ഒരുപക്ഷെ ഉണ്ടാകാനാണ് സാധ്യത. ഈ വിയ്യൂർ യുവജന സമാജത്തിനൊപ്പം ഉള്ളത് പെൺപുലികളുടെ കൂട്ടത്തിൽ കുട്ടിപ്പുലികളാണ്. അല്പസമയം മുമ്പ് നമ്മൾ അത്തരത്തിൽ ഒരു കുട്ടിപ്പുലിയെ കാണിക്കുകയും ചെയ്തതാണ്. അതോടൊപ്പം അല്ലാതെ ഈ വിവിധ തരത്തിലുള്ള പുലികളെ അണിയിച്ചൊരുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് കാണാം. ദേ ഒരു കുട്ടിപ്പുലി ഇങ്ങനെ താളം ചവിട്ടി അരമണി കിലുക്കി, അവന് ഈ കുടവയറും ഒന്നും ഇല്ല എങ്കിലും അവൻ ഇതാ ചെറിയ തോതിൽ അരമണിയൊക്കെ കിലുക്കി അവനാൽ ആവംവിധം താളം ചവിട്ടി ഇങ്ങനെ മുതിർന്നവർക്കൊപ്പം തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ഇനിയിപ്പോൾ നേരെ ഈ തട്ടകത്തിൽ കളി എന്നുള്ള ആ ചടങ്ങാണ് നടക്കാനുള്ളത്. അതിപ്പോൾ അവരുടെ തട്ടകം, ഈ വിയ്യൂർ യുവജന സമാജത്തിന്റെ തട്ടകത്തിൽ പുലികളുടെ കളിയുണ്ടാകും. അതിനുശേഷമായിരിക്കും യുവജന സംഘത്തിന്റെ കളിയുണ്ടാകും. അതിനുശേഷമായിരിക്കും അവർ നേരെ ഈ തേക്കൻകാട് മൈതാനത്തേക്ക് പോകുന്നത്. ഒരു ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് കരിമ്പുലികളുണ്ട്, അതോടൊപ്പം പുള്ളിപ്പുലികളുണ്ട്. ഏറ്റവും മുൻവശത്ത് ഒരു പക്ഷേ രാഹുല ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും കരിമ്പുലികൾ, പുള്ളിപ്പുലികൾ, അതോടൊപ്പം വിവിധ നിറങ്ങൾ ചാർത്തിയ വലിയ കടും നിറത്തിലുള്ള വേഷങ്ങൾ അണിഞ്ഞ പുലികളെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവർ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ തിടുക്കത്തിലാണ്, പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ തിരക്കിലാണ്. ആവേശം അവരുടെ മുഖത്തുണ്ട്. ആവേശം നമുക്ക് അവരുടെ ചലനങ്ങളിൽ കാണാം. ചടുലമായ ചലനങ്ങളോടുകൂടി ഇതാ വിയ്യൂരിൽ നിന്നുള്ള വിയ്യൂർ യുവജന സംഘത്തിൻ്റെ പുലികൾ ഈ തേക്കൻകാട് മൈതാനത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അതോടൊപ്പം അരമണി കിലുക്കിയുള്ള അവരുടെ ചുവടുകൾ, കുംഭകുലുക്കിയുള്ള അവരുടെ ചുവടുകൾ നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇതിനൊപ്പം ഈ സംഘത്തിനൊപ്പം കുട്ടിപ്പുലികളുടെ എണ്ണം ധാരാളമുണ്ട് എന്നുള്ളതാണ് ഈ വിയ്യൂർ യുവജന സംഘത്തിൻ്റെ പുലിക്കൂട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അല്പസമയത്തിനുള്ളിൽ തട്ടകത്തിൽ കളി ആരംഭിക്കും അനുജ.
അല്പസമയത്തിനകം തട്ടകത്തിൽ കളി ആരംഭിക്കുകയാണ്. കരിമ്പുലി, പുള്ളിപ്പുലി, അങ്ങനെ പല വർണ്ണത്തിലൊക്കെയുള്ള പുലികളെ കാണാൻ കഴിയും. പ്രധാനമായും മഞ്ഞയും കറുപ്പും ചായം, അത് പ്രധാനമാണ്. കൂടാതെ മറ്റ് നിറങ്ങൾ കൂടി ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പുലിമേളം എന്ന പ്രത്യേക താളക്കൊട്ടിന് ചുവട് വെച്ചുകൊണ്ടാണ് പുലികൾ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ രീതിയും. ഇത് വലിയ ശ്രമകരമായൊരു ദൗത്യത്തിനൊടുവിലാണ് ഈ വേഷം കെട്ടി ഇവർ ഇറങ്ങുന്നത്. കുറേ തലേ ദിവസം രാത്രി മുതൽ അവർ വേഷം കെട്ടൽ ആരംഭിക്കും. ഇക്കുറി കുട്ടിപ്പുലികളും സ്ത്രീകളുമൊക്കെ ഉണ്ട്, പെൺപുലികൾ ഉൾപ്പെടെയുള്ളവ ഇക്കുറിയുണ്ട്. അങ്ങനെ വിവിധ ദേശങ്ങളുടെ പുലികളാണ് ഇപ്പോൾ നഗരം കീഴടക്കാൻ ഇറങ്ങുന്നത്. നമ്മൾ വേഗം എത്തും ഇടവേള എടുത്തതിന് ശേഷം.